വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷത്തിന് ശമനമുണ്ടായെങ്കിലും അടിമാലി അപ്സരക്കുന്ന് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ പല ഭാഗങ്ങളായി തങ്ങി നിൽക്കുന്ന ഉരുളൻ പാറക്കല്ലുകൾ താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് കുടുംബങ്ങൾക്കുള്ളത്. കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിന് താഴ്ന്ന ഭാഗത്താണ് അടിമാലി അപ്സരക്കുന്ന് ഭാഗം സ്ഥിതി ചെയ്യുന്നത്. പാറയുടെ മുകളിൽ നിന്നും തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ജലപാതത്തിന് ഏറെ ഭംഗിയുണ്ടെങ്കിലും അപ്സരക്കുന്നുകാരുടെ മനസ്സിൽ ഈ വെള്ളച്ചാട്ടം എന്നും ആശങ്കയാണ്. വെള്ളച്ചാട്ടത്തിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തലമാലിക്കലുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് പ്രദേശത്താകെ നിരന്ന സ്ഥലമായുള്ളത്. ഒഴുക്ക് വർദ്ധിക്കുന്നതോടെ മുകൾ ഭാഗത്ത് നിന്നും ഉരുളൻകല്ലുകൾ അടർന്നു വന്ന് തലമാലിക്കലുങ്ങിന് സമീപം തങ്ങി നിൽക്കും. ഇവിടെ നിന്നും കല്ലുകൾ താഴേക്ക് പതിച്ചാൽ അത് വെള്ളച്ചാട്ടത്തിന് ഇരുവശത്തുമുള്ള വീടുകൾക്ക് മുകളിൽ പതിക്കുവാൻ സാധ്യതയും ഏറെയാണ്. പതിവിന് വിപരീതമായി ഇത്തവണ വലിയ കല്ലുകൾ അടർന്ന് തലമാലിക്കലുങ്ങിന് സമീപം തങ്ങി നിൽക്കുന്നു. അവ താഴേക്കൊഴുകി നീങ്ങാതിരിക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അപ്സരക്കുന്നിലെ കുടുംബങ്ങളുടെ ഈ ആശങ്ക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രശ്നപരിഹാരത്തിനായി വിവിധ ഇടങ്ങളിൽ ആവശ്യമുന്നയിച്ചിട്ടും നടപടി ഉണ്ടാവില്ലെന്നുള്ള പരാതി നാട്ടുകാർക്കുണ്ട്. വരുന്ന തുലാമഴയെ തുടർന്ന് കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിൽ ഒഴുക്ക് വർദ്ധിക്കും മുമ്പ് കുടുംബങ്ങളുടെ ആശങ്ക ഒഴിവാക്കുവാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അടിമാലി.